നിങ്ങളുടെ പേടിപ്പിച്ചുകൊള്ളൂ. പക്ഷേ മുസ്ലിം ലീഗ് വാലുമടക്കി മാളത്തിൽ പോയി ഒളിക്കാൻ നിങ്ങളുടെ ഊരമേൽ കൂരകെട്ടി താമസിക്കുന്നവരല്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്ന് ഓർമ്മ. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ സമരത്തിന് മുന്നിൽ പിണറായി വിജയന് കണ്ടം വഴി ഓടേണ്ടി വരുമെന്നും വാലും ചുരുട്ടി മാളത്തിൽ പോയി ഒളിക്കാൻ ലീഗ് ഊരമേൽ കൂരകെട്ടി താമസിക്കുന്നവരല്ലെന്നും ക്ഷോഭത്തോടെ എം കെ മുനീർ എം എൽ എ കോഴിക്കോട് നടന്ന വഖഫ് സംരക്ഷണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു എം കെ മുനീർ. മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം മുസ്ലിം ലീഗിന് ഇല്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ അങ്ങേയും അങ്ങയുടെ സന്തത സഹചാരികൾ ആയിട്ടുള്ള അങ്ങയുടെ പാർട്ടിയിലെ മറ്റ് സഖാക്കളെയും ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ അങ്ങേ പറഞ്ഞതാണ്, സംശയമുള്ളവർക്ക് 9-ാം തീയതി ഞങ്ങൾ കാണിച്ചു കൊടുക്കും. നമ്മുടെ പ്രിയപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെ ഒരൊറ്റ ആഹ്വാനത്തിലാണ് ഇവിടെ നിറഞ്ഞു കവിഞ്ഞൊഴുകിയിട്ടുള്ള ഈ ജനമഹാസമുദ്രത്തെ മുസ്ലിം ലീഗിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളതെങ്കിൽ മുസ്ലിം ലീഗിന്റെ ശക്തിയിൽ ഇനിയും പിണറായി വിജയന് സംശയമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. അങ്ങ് വിചാരിക്കും നിങ്ങൾ മൂക്കിൽ വലിച്ചാൽ അങ്ങ് കയറിപ്പോകുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന്. അതല്ല, ഇത് ഒരു കാഡർ സ്വഭാവമുള്ള പാർട്ടി ആയതുകൊണ്ടാണ് ഒരു വിരലനക്കുമ്പോഴേക്കും ഈ ഒരു മഹാസമ്മേളനം മുസ്ലിം ലീഗിന് വിളിച്ചു ചേർക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള പച്ചക്കള്ളങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് മുസ്ലിം ലീഗിന്റെ ഈ മഹാസമ്മേളനം എന്ന് ഞങ്ങൾ പറയുന്നു. ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ഈ സമരത്തിന് മുന്നിൽ അങ്ങേക്ക് കണ്ടം വഴി ഓടേണ്ടി വരും എന്നങ്ങനെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് പിൻവലിക്കില്ല എന്ന് വിചാരിച്ച് മനസ്സിൽ വെച്ചിട്ടുള്ള പല കാര്യങ്ങളും പിൻവലിക്കേണ്ടി വരും. നിങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആദ്യം ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിച്ചു. 80-20 എന്ന് പറയുന്ന വിഷയം പറഞ്ഞുകൊണ്ട് സച്ചാർ കമ്മിറ്റിയിൽ വെള്ളം ചേർത്തു. നിങ്ങളുടെ തന്നെ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിനെ നിങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് രണ്ട് സമുദായങ്ങൾ തമ്മിൽ തല്ലുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കി. എന്നിട്ട് അത് കണ്ട് നിങ്ങൾ ആഹ്ലാദിച്ചു. അതിനുശേഷം സമുദായത്തിനകത്ത് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ പഴയ വഖഫ് മന്ത്രി വളരെ മോശമായ രീതിയിൽ സമുദായത്തെ വീണ്ടും ശിഥിലമാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ഭാഷയിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നിങ്ങൾ നിയമസഭയിൽ തന്നെ ബില്ല് കൊണ്ടുവന്ന് അത് പിൻവലിക്കാത്ത കാലത്തോളം ഈ സമരത്തിന്റെ അടർക്കളത്തിൽ നിന്ന് ഒരു കാലം ഞങ്ങൾ പിൻവലിക്കുകയില്ല എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് പിണറായി വിജയനെതിരെയുള്ള പ്രതിഷേധമാണ്. അദ്ദേഹം ഇത് നിയമസഭയിൽ കൊണ്ടുവന്ന് പിൻവലിച്ച് ഈ സമൂഹത്തോട് മാപ്പ് പറയുന്നത് വരെ സമര രണാങ്കണത്തിൽ തന്നെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ? എന്നാൽ പിണറായി വിജയൻ നിങ്ങളുടെ സമയം, മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള സമയം ഇതാ കഴിയാൻ പോകുന്നു. മലയാളം ടെലിവിഷൻ കോഴിക്കോട്. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ്, തിരൂർ.